നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സ്വന്തം സഭയായ സീറോ മലബാർ സഭയെ പറ്റിയാണ്. സീറോ മലബാർ സഭ എല്ലാ കാലത്തും പ്രതിസന്ധികളെ നേരിടുകയും അതിനെ അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ മാറിയപ്പോൾ സീറോ മലബാർ സഭയ്ക്ക് കൂടിയ അധികാരത്തോടുകൂടി മേജർ ആർച്ച് ബിഷപ്പിനെ ലഭിക്കുകയും ഉണ്ടായി. ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി പിതാവിൻ്റെ നേതൃത്വത്തിൽ സഭ ഏറെക്കുറെ ശാന്തമായി മുന്നോട്ടു പോവുകയും ചെയ്തു. അത്തരം സാഹചര്യത്തിൽ വീണിട്ടുന്ന പഴുതുകളിൽ കുറ്റവും കുറവും ആരോപിച്ച് ഏതാണ്ടൊരു രാഷ്ട്രീയ നാടകം പോലെ സഭയെ കളങ്കപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയാണ്. ആത്മീയ സമ്മേളനം എന്നൊക്കെ പേര് വിളിച്ച് സഭയ്ക്ക് നേരെ പോർവിളി മുഴക്കുവാൻ ചില ചിത്രശക്തികൾ ശ്രമിക്കുകയാണ്. കൂടിയ ഐക്യത്തോടുകൂടി മുന്നോട്ടു പോകേണ്ട പ്രതിസന്ധികളെ നേരിടേണ്ട സീറോ മലബാർ സഭ ഈ അവസരത്തിൽ അനൈക്യത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളെ സഭാവിശ്വാസികൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ പോലെ കടിപിടികൂടി വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ സഭയെ അസ്ഥിരപ്പെടുത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ. അതാകട്ടെ, അത്തരം സാഹചര്യങ്ങൾ മുതലെടുക്കാൻ രാഷ്ട്രീയക്കാർ കുറുക്കനെ പോലെ ഒളിഞ്ഞിരിക്കുകയുമാണ്. വിവിധ വിഭാഗമായി സഭയിൽ അനൈക്യമുണ്ടാക്കാനല്ല, കരിയാറ്റ് പിതാവിൻ്റെയും സംഘത്തിൻ്റെയും ശ്രമങ്ങളിൽ നിന്നും പിന്മാറണമെന്നും ഓരോ സീറോ മലബാർ സഭ വിശ്വാസിയും ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും മറികടന്ന് സേവന മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന സീറോ മലബാർ സഭ ഈ പ്രതിസന്ധിയെയും അതിജീവിച്ച് കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കരിയറ്റ് പിതാവും സംഘവും അനുസരണം വലിയേക്കാൾ ഉത്തമമാണെന്ന ആ മഹത്വവാക്യം തിരിച്ചറിയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.